പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സോണിയ വിനു. ഞാൻ പർവ്വത്തിനടുത്ത് പേപ്പതി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഒക്ടോബർ 2019 ഒക്ടോബർ 11 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും 6 നിയോഗങ്ങളിൽ 2 നിയോഗം അമ്മമാതാവിൻ്റെ മധ്യസ്ഥം വഴി തിരുക്കുമാറിനെ എനിക്ക് സാധിച്ചു തരികയും ചെയ്തു. 1-ാമത്തെ നിയോഗം, എൻ്റെ ഹസ്ബൻഡ് കോൺട്രാക്ട് ബേസിലായിരുന്നു ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. 2019 ഡിസംബർ 31 ഹസ്ബൻഡിൻ്റെ കോൺട്രാക്ട് തീരുകയും കമ്പനി ലെറ്റർ ഹസ്ബൻഡിന് കൊടുക്കുകയും ചെയ്തു, വേറെ ജോലി അന്വേഷിക്കുക എന്തെങ്കിലും ചെയ്തോളാൻ പറഞ്ഞ്. അപ്പോൾ ഹസ്ബൻഡും ഞാനും വളരെ മാനസിക സംഘർഷം അനുഭവിക്കുകയും അതിനോടനുബന്ധിച്ചാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ നിയോഗിക്കുകയും ചെയ്തത്. ഞാൻ ഒക്ടോബർ 19 വന്ന് ഉടമ്പടി എടുക്കുകയും രണ്ട് ദിവസത്തിനുള്ളിൽ, അതായത് ഒക്ടോബർ 13 കമ്പനി ഹസ്ബൻഡിനെ പെർമനൻ്റായി, അതായത് അബുദാബിയിലെ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് എടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സന്തോഷം 2 ദിവസത്തിനുള്ളിൽ തന്നെ ദൈവമാതാവ് എനിക്ക് സാധിച്ചു തന്നു. 2-ാമത്തെ നിയോഗം, എനിക്ക് 3 ആൺകുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത്. വളരെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിട്ടാണ് അവരുണ്ടായത്. എനിക്ക് ഒരു പെൺകുഞ്ഞിനെ ആഗ്രഹമുണ്ടായിരുന്നു. എനിക്കും എൻ്റെ ഹസ്ബൻഡിന് ഒരു പെൺകുഞ്ഞിനോട് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ ഒരു നിയോഗം അതായിരുന്നു. ആ നിയോഗങ്ങളിൽ 6 നിയോഗങ്ങളിൽ 1 ഒരു പെൺകുഞ്ഞിനോടുള്ള ആവശ്യമായിരുന്നു. ഒക്ടോബർ 2019 ആ നിയോഗം എടുക്കുകയും 2020 സെപ്റ്റംബർ ആയപ്പോൾ നോർമലായി ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ ഒരു കുഞ്ഞിനെ മാതാവ് എൻ്റെ വയറ്റിൽ തരികയും 2021 ഏപ്രിൽ 4, അതായത് ഈസ്റ്ററിന് ഒരു പെൺകുഞ്ഞിനെ മാതാവ് എനിക്ക് തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അമ്മയുടെ മാധ്യസ്ഥം വഴി തിരുക്കുമാരൻ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാനും എൻ്റെ കുടുംബവും വളരെയേറെ നന്ദിയും പ്രാർത്ഥനയും മാതാവിനോട് പറയുന്നു. കൃപാസനത്തിലെ മാതാവ് വഴി എനിക്ക് തന്ന നോറ തെരേസ വിനു, അമ്മ വഴിയും മാതാവ് എനിക്ക് അമ്മയുടെ മധ്യസ്ഥം വഴി ദൈവകുമാരൻ എനിക്ക് തന്ന പെൺകുഞ്ഞാണിത്. നോറ തെരേസ ബിനു എന്നാണ് പേര്. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. വലിയൊരു സാക്ഷ്യമാണ് ആരക്കുന്നത്ത് വന്ന സോണിയ എന്ന സഹോദരി നമ്മളുമായിട്ട് പങ്കുവച്ചത്. കൃപാസനത്തിലോട്ട് വളരെ വിഷമത്തോടുകൂടിയാണ് കൃപാസനത്തിലോട്ട് ആദ്യമായിട്ട് സഹോദരി കടന്നു വരുന്നത്. എന്തായിരുന്നു അന്ന് കൃപാസനത്തിലോട്ട് വരാൻ കാരണം? എന്തായിരുന്നു? എൻ്റെ ഹസ്ബൻഡിൻ്റെ സാലറിയാണ് ഞങ്ങളുടെ ജീവിതം എല്ലാ തരത്തിലും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിനൊരു സ്റ്റോപ്പ് വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വേറെ ഒരു പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാൻ വേറെ സാമ്പത്തിക മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പുള്ളിക്കാണെങ്കിലും വളരെ സങ്കടം. അപ്പൊ ഹസ്ബൻഡിന്റെ ജോലി, അത് റെസിഗ്നേഷൻ അല്ല, അത് ടെർമിനേഷൻ ലെറ്റർ കൈ കൊടുത്ത ആ കോൺട്രാക്ട് തീർന്നു. ഇനി നിങ്ങൾക്ക് വേറെ ജോലി അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കുടുംബത്തിൻ്റെ ഏക വരുമാന സ്രോതസ്സായ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ട ആ ഒരു വിഷമത്തിലാണ് കൃപാസനത്തിലോട്ട് കടന്നു വന്ന് ഉടമ്പടി എടുക്കുന്നത് അല്ലേ? എങ്ങനെയാണ് കൃപാസനത്തെ പറ്റി അറിഞ്ഞത് ഇങ്ങനെ ഒരു സമയത്ത്? എന്നോട് എൻ്റെ അയൽവക്കത്തുള്ളവരൊക്കെ പറഞ്ഞാണ് അറിഞ്ഞത്. ആ അപ്പോൾ ഇങ്ങനെ കൃപാസനത്തിലോട്ട് കടന്നു വന്നപ്പോൾ ഈ ഉടമ്പടിയിൽ ആദ്യത്തെ വിഷയമായിട്ട് ഇത് തന്നെയാണ് വെച്ചിരുന്നത് അല്ലേ? അപ്പോൾ ഹസ്ബൻഡിൻ്റെ ആ ടെർമിനേഷൻ ലെറ്ററിന് പകരം പരിശുദ്ധ അമ്മ ചെയ്തു കൊടുത്തത് ഇപ്രകാരമാണ്. ഗവൺമെൻറ് ജോലി കൊടുത്ത് പെർമനൻ്റ് ജോലിയാണ് പരിശുദ്ധമ്മ കൊടുത്തത് അല്ലേ? പെർമനൻ്റ് ആക്കി കൊടുത്തു. ജോലി നഷ്ടപ്പെട്ട ലെറ്റർ കൈ കിട്ടിയപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് പിരിഞ്ഞു പോകാമെന്ന് പറഞ്ഞപ്പോൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഈ മക്കളോട് അലിവ് തോന്നി. ആ മാതൃവാത്സല്യത്തിൻ്റെ വലിയൊരു കരുതലും സംരക്ഷണവുമാണ് ഈ സാക്ഷ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് പെർമനൻ്റ് ജോലിയിലാണ് അല്ലേ? ഓക്കെ. 2-ാമത്തെ വിഷയം നമ്മളുമായിട്ട് പങ്കുവച്ചത് കുഞ്ഞിനെ ലഭിച്ച സാക്ഷ്യമാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ ആദ്യത്തെ പ്രഗ്നൻസിയിലൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ, എന്തായിരുന്നു ബുദ്ധിമുട്ടത്? എനിക്ക് അബോർഷനാകാനുള്ള സാധ്യതകൾ, അത് കാരണം തൈറോയിഡും PCOD, പിന്നെ യൂട്രസ് സ്റ്റിച്ചിട്ടാൽ തുറന്നു പോകുന്ന അവസ്ഥ, കുഞ്ഞിന് വെയിറ്റ് വരുമ്പോൾ തന്നെ സ്റ്റിച്ചിട്ടാലും തുറന്നു പോകുന്ന അവസ്ഥകളുമെല്ലാം ആയിരുന്നു. അങ്ങനെ എനിക്ക് 3 കുഞ്ഞുങ്ങൾ അബോർഷനായി പോയിട്ടുണ്ട്. ആ 3 കുഞ്ഞുങ്ങളുടെ അബോർഷൻ ഹിസ്റ്ററി ഉള്ള സഹോദരിയാണ്. അപ്പോൾ
രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, രണ്ട് ആൺകുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഒരുപാട് പിന്നെയും പ്രഗ്നന്റ് ആയ ഇങ്ങനത്തെ റിസ്ക് ഉണ്ടെന്ന് എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നല്ലോ. ഈ കുഞ്ഞ് പ്രഗ്നന്റ് ആയപ്പോൾ റിസ്ക് ഉണ്ട് വേണോന്ന്, എനിക്ക് 40 ഇയറുമായി, 40 വയസ്സുമായിരുന്നു. അപ്പോൾ റിസ്ക് ഉണ്ട് വേണോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണം, എന്തായാലും മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. സാറ് കൃപാസനത്തിൽ വന്നപ്പോൾ എനിക്ക് പെൺകുഞ്ഞിന് വേണോന്ന് പറഞ്ഞായിരുന്നു അല്ലേ, പരിശുദ്ധ അമ്മയോട് പറഞ്ഞായിരുന്നു അല്ലേ. അതെ, ഒരു പെൺകുഞ്ഞിനെ പെൺകുഞ്ഞായിരിക്കും എന്ന് എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. മാതാവിനോട് പ്രാർത്ഥന അനുസരിച്ച് മാതാവ് എനിക്ക് പിറ്റേ വർഷം തന്നെ തന്നു. മാതാവിൻ്റെ ആ ഒരു കരുതലും സ്നേഹവും സംരക്ഷണവും ഉണ്ടാകുമെന്നും മനസ്സിലുറച്ചൊരു വിശ്വാസത്തോടു കൂടി ഈ ഗർഭം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഈ കുഞ്ഞിന് പ്രഗ്നന്റ് ആയ സമയത്ത് പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അല്ലേ. മറ്റു പ്രഗ്നൻസിനെ അപേക്ഷിച്ച് കുറവായിരുന്നു. ഒരു പ്രത്യേക കരുതലും സംരക്ഷണവും തോന്നിയിരുന്നു. ശക്തിയും മനസ്സിനൊരു ധൈര്യമൊക്കെ വന്നിരുന്നു. അവസാന ഘട്ടത്തിൽ 8 മാസത്തോട്ട് കടന്നപ്പോഴാണ് കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേഷനൊക്കെ വന്നു. എന്തായാലും ഒരു ഡേഞ്ചർ പീരീഡ് പൂർത്തീകരിച്ചിട്ട് ഈസ്റ്ററിന് ഓപ്പറേഷൻ ചെയ്തെടുത്തു. അപ്പോൾ ആരോഗ്യ വെയിറ്റ് എല്ലാം ഉണ്ടായിരുന്നു അല്ലേ. 460 എന്ന് വെച്ചാൽ പ്രീമച്ചറിന് അത്രയും ഉണ്ടാവുള്ളൂ. വലിയൊരു സാക്ഷ്യമാണ്. പിന്നെ കൃപാസനത്തിലോട്ട് കടന്നു ഉടമ്പടിത്തിന് ശേഷം വിശ്വാസ ജീവിതത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നത്? വിശ്വാസ ജീവിതത്തിൽ എന്ന് വെച്ചാൽ മാതാവിനോട് എന്നും കൊന്തയൊക്കെ ചൊല്ലി വീട്ടിൽ പ്രാർത്ഥിക്കുകയും നമ്മുടെ ജീവിത രീതികളിലെല്ലാം ഒരു കത്തോലിക്ക വിശ്വാസത്തിൽ ആ പ്രമാണങ്ങളെല്ലാം പാലിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ജീവിക്കുവാനും ഒക്കെ നമുക്ക് സാധിച്ചു. എല്ലാം ഒന്ന് ആ നിയമങ്ങളും എല്ലാം അനുസരിക്കാനും പാലിക്കാനും ദാനധർമ്മങ്ങളിലൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കാനും ഒക്കെ നമുക്ക് ദൈവം കൃപ തന്നു. യാക്കോബ് 2:27 മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല അവൻ്റെ പ്രവൃത്തികളാൽ കൂടിയാണ് നീതീകരിക്കുന്നത്. അതാണ് വലിയൊരു സാക്ഷ്യം പറഞ്ഞത്. പ്രവാസനത്തിൽ വന്ന ഉടമ്പടിയുടെ ഫലമായിട്ട് നമ്മുടെ വിഷയം മാത്രമല്ല അല്ലേ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഈശോ പറഞ്ഞതാണത്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി കരുതലോടെ ആ ഒരു സഹോദര സ്നേഹത്താൽ പ്രവർത്തന നിരതമാകുന്നൊരു വിശ്വാസം ഗലാത്തി 5:6 അനുസരിച്ച് അങ്ങനെ ഒരു തലത്തിലോട്ട് വളർന്നു. അപ്പോൾ അങ്ങനെ തന്നെ അങ്ങനെ നമ്മൾ സഹോദര സ്നേഹത്തിൻ്റെ ആ ഒരു വലിയ ഉത്തുംഗമായ ഒരു പദവിയിലോട്ട് നമ്മളെ തന്നെ ഉയർത്തുമ്പോൾ ഈശോയ്ക്ക് നമ്മുടെ മേലെ ഇടപെടാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആ തടസ്സങ്ങളെല്ലാം നീങ്ങി പറഞ്ഞതുപോലെ തന്നെ 8 മാസം ആ ഒരു കുഞ്ഞ് ആ ഒരു ആ പൂർണ്ണമായ ഒരു വളർച്ച എത്തുന്ന ആ ഒരു സമയത്ത് തന്നെ ആരോഗ്യതയായിട്ടുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി സിസേറിയനിലൂടെ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. നമ്മൾ കുഞ്ഞിനെ കണ്ടു. പരിശുദ്ധ അമ്മ വഴി അമ്മ ഉടമ്പടി വഴി ഈ കുടുംബത്തിന് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. ആ അനുഗ്രഹത്തിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലലൂയ, ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ഹാലലൂയ. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.